عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الحمد لله وبنعمته تتم الصالحات. اللهم صل على سيدنا وحبيبنا محمد وعلى آل سيدنا وحبيبنا محمد صلى الله عليه وسلم كما صليت على سيدنا إبراهيم وعلى آل سيدنا إبراهيم. اللهم أنزل رحماتك وبركاتك على أهله وبيته وعترته ومن اهتدى بهديه وسلك نهجه إلى يوم الدين. ഈസനബി അലൈഹി സ്വലാം അവരെ പറഞ്ഞയക്കുമ്പോൾ ഖാലു അവർ പറഞ്ഞു, യാ നബി അല്ലാഹ്, അല്ലാഹുവിന്റെ നബിയെ, ഇന്നാ ലാ നഅരിഫു അൻ നതകല്ലമ ബി അൽസനതിഹിം വലുഗാതിഹിം. ഞങ്ങൾക്ക് തുർക്കി ഭാഷ അറിയില്ലല്ലോ, ടർക്കിഷ് ഞങ്ങൾക്കറിയില്ലല്ലോ. ഈസനബിയെ ഞങ്ങൾ എങ്ങനെ അങ്ങോട്ട് പോവാ, ഭാഷ അറിയില്ലല്ലോ. ഈസനബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഏറ്റവും വലിയ മുഅ്ജിസത്തുകളിൽപ്പെട്ട ഒരു മുഅ്ജിസത്ത് അവരുടെ ശിഷ്യന്മാർ, they could speak many languages of the world which they knew not before. ഈസനബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അനുയായികൾക്ക് മുമ്പ് അറിഞ്ഞിട്ടില്ലാത്ത പല ഭാഷകളും വളരെ പെട്ടെന്ന് അവർക്ക് സംസാരിക്കാൻ പറ്റുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് മഹാനായ ജാഫർ ഇബ്നു അബ്ദുല്ലാഹി ജാഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ മുസ്ലിമീങ്ങൾ എത്യോപ്യയിലേക്ക് പോയ ആ ചരിത്രം ഉണ്ടല്ലോ, ആദ്യമായി പോയ മൈഗ്രേഷൻ, നാട് വിട്ടുപോയത് മക്കയിൽ നിന്ന് എത്യോപ്യയിലേക്ക്. എത്യോപ്യയിലേക്ക് പോകണമെങ്കിൽ ഒരു കടൽ മുറിച്ചു കടക്കണം. ഏതാണ് ആ കടൽ? റെഡ് സി, ചെങ്കടൽ. ജിദ്ദയിലെ കടൽ എന്ന് പറഞ്ഞാൽ എന്താണ്? റെഡ് സി ആണ്. ചെങ്കടൽ മുറിച്ചു കടന്നാൽ നേരപ്പുറത്ത് എത്യോപ്യയാണ്. എത്യോപ്യയും സുഡാനും ഒക്കെ കിടക്കുന്നത് നേരെ ഓപ്പോസിറ്റ് ആണ്. ജിദ്ദ നേരം ക്രോസ് ചെയ്താൽ എത്യോപ്യയിലേക്ക് കടക്കാൻ പറ്റും. അന്ന് എത്യോപ്യയിലെ ഭരണം കിടക്കുന്നത് ഒരല്പം ദൂരത്തേക്ക്. പക്ഷേ അങ്ങനെ അവർ കടൽ കടന്ന് ചെന്ന് അവിടുത്തെ ഭരണാധികാരി നജാഷി രാജാവ് മഹാന്മാരായ സുഹാബത്തിനെ വിളിച്ചു വരുത്തി അവരുമായുള്ള ഡയലോഗ് നടന്നുകൊണ്ടിരിക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ സുഹാബത്തിനെ തിരിച്ചു മക്കയിലേക്ക് കൊണ്ടുവരാൻ പോയ അംറ് എന്ന് പറയുന്നവരുടെ അന്നത്തെ നേതാവ്, അദ്ദേഹം രാജാവുമായി ചില നെഗോസിയേഷൻ നടത്തി. രാജാവിനോട് പറഞ്ഞു, രാജാവേ, ഇവർ വെറുതെ പറയുന്ന ആൾക്കാരാണ്. ഇവര് ബ്ലാസ്ഫെമി, അവര് മത നിരാശം ചെയ്ത ആളുകളാണ്, ഞങ്ങളുടെ മതത്തെ കേടുവരുത്തിയ ആളുകളാണ് എന്നൊക്കെ പറഞ്ഞു കളിയാക്കിയപ്പോ നജാഷി രാജാവരെ വിളിച്ചിട്ട്, അടുത്ത് വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല, നിങ്ങളുടെ ഈ നബി ഒരു പ്രവാചകൻ വന്നു എന്നാണോ പറയുന്നത്? If he would be a prophet, he would have skies of miracles. ആകാശം കണക്കെ മഹാത്ഭുതങ്ങൾ കാണിക്കുന്നവരാണ് പ്രവാചകന്മാർ. അങ്ങനത്തെ വല്ല മഹാത്ഭുതവും നിങ്ങളുടെ ഈ നബി കാണിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച്. ജാഫർ റളിയല്ലാഹു തആല പറഞ്ഞു, അതെ, വിശുദ്ധമായ ഖുർആൻ, വിശുദ്ധമായ ഖുർആൻ. അപ്പോ മക്കാരായ മുശ്രിക്കീങ്ങൾ അവിടെ അവരെ തിരിച്ചു പിടിക്കാൻ കൊണ്ടുവന്ന രണ്ട് മുശ്രിക്കീങ്ങൾ അവരെ അന്ന് കളിയാക്കിയിട്ട് പറഞ്ഞു, ഇതൊരു ബുക്കാണ്, ഒരു കിതാബാണ്. എ ബുക്ക് written by an illiterate attributed to God. അങ്ങനെ ഒരു പ്രയോഗം നടത്തിയപ്പോ മഹാനായ നജാഷി രാജാവ്, അദ്ദേഹം പിന്നീട് മുസ്ലിമായി, നജാഷി രാജാവാണ് മുസ്ലിമായിട്ട് അവരുടെ മരണം അറിഞ്ഞു എന്ന് കണ്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറഞ്ഞു കിടക്കുന്ന മയ്യത്തിനെ നിസ്കരിച്ച, ഗായിബിന്റെ നിസ്കാരം നിസ്കരിച്ചത് ഈ രാജാവിന് വേണ്ടിയാണ്. പിന്നീട് അവർ മുസ്ലിം ആവുകയുണ്ടായി. അന്ന് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ക്രിസ്ത്യാനിയാണ്, അദ്ദേഹം പറഞ്ഞു, ഭാഷ എന്ന് പറയുന്നത് അത്ഭുതമാണ്. ഒരു ഗ്രന്ഥം എന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും, അത് ഭാഷ കൊണ്ടുള്ള മഹാത്ഭുതമാണ്. എനിക്കറിയാം എൻ്റെ എൻ്റെ നേതാവ്, അദ്ദേഹം പറഞ്ഞു, മൈ ഡിയർ ലോർഡ് ജീസസ്, അങ്ങനെ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഡിസൈപ്പിൾസ്, അവർക്ക് ഒരുപാട് ഭാഷകൾ സംസാരിക്കാൻ പറ്റുമായിരുന്നു, അവരൊന്നും മുമ്പ് സംസാരിച്ചിട്ടില്ലാത്തത്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ പ്രവാചകന്റെ മറ്റു മുഅ്ജിസത്തുകൾ എന്തൊക്കെയാണ് ഞാനൊന്ന് കേൾക്കട്ടെ. ആ നേരമാണ് മഹാനായ ജഅഫർ റളിയല്ലാഹു തആല അൻഹു നിബിദങ്ങൾ ചെയ്ത സാംസ്കാരികമായ വിപ്ലവം എന്ന മഹാത്ഭുതം അവിടെ മനോഹരമായ ഒരു പ്രഭാഷണത്തിലൂടെ വരച്ചു കാണിച്ചത്.
ഈസ നബി അലൈഹിസ്സലാമിന്റെ ഒരു അത്ഭുതം ഇതാണ്, അവരുടെ അനുയായികൾക്കും അവർക്കും ഒരുപാട് ഭാഷകൾ സംസാരിക്കാൻ പറ്റുമായിരുന്നു. മുമ്പൊന്നും അറിയേണ്ട ഒരാവശ്യവുമില്ല. ഈസ നബിയോട് ഇവർ പറഞ്ഞവരുടെ കൺസേൺ, ഈസ നബിയെ ഞങ്ങൾ എങ്ങനെയാണ് അങ്ങോട്ട് പോവുക, അവരുടെ ഭാഷ ഞങ്ങൾക്കറിയില്ലല്ലോ. അവർക്ക് വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്തു. അവരവിടെ കിടന്നുറങ്ങി. അവരുറങ്ങിയതേ ഉള്ളൂ. ഫലസ്തീനിൽ നിന്ന് അവർ ഉണരുന്നത് അന്ത്വാക്കിയയിലേക്കാണ്. അന്ത്വാക്കിയയിലാണ് ഉണരുന്നത്. അല്ലാഹുവിന്റെ മലാഖമാർ അവരെ വഹിച്ചു കൊണ്ടുപോവുകയാണ് ഉണ്ടായത്, നേരെ അന്ത്വാക്കിയയിലേക്ക്. സയ്യിദന സുലൈമാൻ ബലഹി സ്വലാത്തു വസ്സലാം കാറ്റിലൂടെ സഞ്ചരിക്കുമായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അമ്പിയാക്കന്മാരുടെ ശിഷ്യന്മാർ കാണിക്കുന്ന ഈ മുഅ്ജിസത്ത് അമ്പിയാക്കന്മാർക്ക് ലഭിക്കുന്ന മുഅ്ജിസത്തിന്റെ ഭാഗമാണ്. സയ്യിദന സുലൈമാൻ ബലഹി സ്വലാത്തു വസ്സലാം, സുലൈമാൻ നബി പറഞ്ഞില്ലേ, അയ്യുക്കും യഅ്തീനി ബി അർശിഹ ഖബ്ല അൻ യഅ്തൂനി മുസ്ലിമീൻ. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ബേസും ഫലസ്തീനാണ്. ഫലസ്തീനിലാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം ഭരണം നടത്തിയത്. യമൻ എന്ന് പറയുന്നത് ഇങ്ങ് ഈസ്റ്റ് സൗത്ത് ഈസ്റ്റിലാണ്, സൗത്ത് ഈസ്റ്റിലാണ് യമൻ കിടക്കുന്നത്. യമനിലെ ഷീബയിൽ നിന്ന്, സബയിൽ നിന്ന് ബിൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരം ആരാണ് എനിക്ക് പെട്ടെന്ന് കൊണ്ടുവന്ന് തരിക അല്ലേ? ആര് പറഞ്ഞു? ജിന്നു പറഞ്ഞു, ഞാൻ കൊണ്ടുവന്ന് തരാം, ഒരു മണിക്കൂർ നേരം വേണം. ഖബ്ല അൻ തഖൂമ മിൻ മഖാമിക്, നിങ്ങൾ വിധി പറയാനിരുന്ന് എല്ലാവർക്കും വിധിയൊക്കെ പറഞ്ഞു കൊടുത്ത് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഞാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞ ഒരു ഏകദേശം ഒരു മണിക്കൂറും ചില്ലറയും പോരാന്ന് പറഞ്ഞു. قال الذي عنده علم من الكتاب انا اتيك به قبل ان يرتد اليك طرفك فلما راه مستقرا عنده قال هذا من فضل ربي അപ്പോഴാണ് അവിടെ കിടക്കുന്ന ഒരു മനുഷ്യൻ പറഞ്ഞത്, الذي قال الذي عنده علم من الكتاب, അല്ലാഹുവിന്റെ കിതാബുകളെ സംബന്ധിച്ച് വിവരം ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു, സുലൈമാൻ നബിയെ ഞാൻ കൊണ്ടുവരാം, എത്ര സമയം വേണം എന്നറിയോ? It's in the blink of your eye. കണ്ണ് ചിമ്മി തുറക്കുമ്പോൾ ഞാൻ കൊണ്ടുവരാം. എത്ര ഒരു സെക്കൻഡിൽ താഴെ സമയമാണത്, ചിന്തിച്ചിട്ടുണ്ടോ? ഒരു കണ്ണ് ചിമ്മി തുറക്കുന്നത് എത്ര പ്രാവശ്യം ചിമ്മി തുറക്കാം ഒരു സെക്കൻഡിൽ? കണ്ണ് ചിമ്മി തുറക്കുമ്പോൾ കൊണ്ടുവരാം. എവിടെ നിന്ന് കൊണ്ടുവരണം? 3000+ kilometers അപ്പുറത്ത് നിന്ന്, യമനിൽ നിന്ന് ഫലസ്തീനിലേക്ക് കൊണ്ടുവരണം ബിൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം. എന്താ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്? فلما راه مستقرا عنده قال هذا من فضل ربي. ആ കൊട്ടാരം കൺമുമ്പിൽ കണ്ടു സുലൈമാൻ നബി അലൈഹിസ്സലാം. കൊണ്ടുവന്ന ആൾ പറയാൻ, ഹാദ മിൻ ഫദ്ലി റബ്ബി, ഇതെന്റെ റബ്ബിന്റെ ഔദാര്യമാണ്. വലിയ കൊട്ടാരത്തെ മൂവ് ചെയ്തു, ഡിസ്റ്റൻസുകൾ മറികടന്ന് സമയത്തിന്റെ സർവമാന നിയമങ്ങളെയും ഭേദിച്ചുകൊണ്ട് വിത്തിൻ ലെസ് ദാൻ എ സെക്കൻഡ് ആ സിംഹാസനം, അവരുടെ ത്രോൺ ഇങ്ങ് ഫലസ്തീനിലേക്ക് എത്തുകയാണ്. കണ്ണ് ചിമ്മി തുറന്നപ്പോഴേക്കും ശുദ്ധ ഖുർആനാണ് ഈ സംഭവം പറഞ്ഞത്. പറയുന്നത് നമ്മൾ പറയും, സുലൈമാൻ നബി അള്ളാഹുവിന്റെ റസൂലല്ലേ, അള്ളാഹുവിന്റെ നബിയല്ലേ, സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊണ്ടുവന്നാ പോരായിരുന്നോ? അങ്ങനെ ചിന്തിക്കാലോ. ഇപ്പൊ സ്വഹാബത്തിന്റെ ചില മുഅ്ജിസത്തുകൾ കാണുമ്പോ, അല്ലാഹ് ഇങ്ങനത്തെ മുഅ്ജിസത്തൊന്നും അല്ലാഹുവിന്റെ റസൂൽ ഉണ്ടായിട്ടില്ലല്ലോ. അല്ലെങ്കിൽ മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, അവരുടെ ജീവിതത്തിലുണ്ടായ മഹാത്ഭുതങ്ങളും കറാമത്തുകളും കാണുമ്പോ, ഇതൊന്നും സ്വഹാബത്തിനുണ്ടായിട്ടില്ലല്ലോ, ഇതൊന്നും നബിതങ്ങൾക്കുണ്ടായിട്ടില്ലല്ലോ എന്ന് ചിന്തിക്കേണ്ട. എന്തെന്നറിയോ, ഇതിൻ്റെയൊക്കെ അവകാശം പോയി കിടക്കുന്നത് അഷ്റഫുൽ ഖൽക്കിലേക്കാണ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ സ്വഹാബിമാരിലൂടെ ദീൻ കിട്ടിയവർ, താബിഈങ്ങളിലൂടെ കിട്ടിയവർ, അവിടുത്തെ പരമ്പരയിലൂടെ വന്നവർ, ഈ ദീനിൻ്റെ വെളിച്ചം എത്ര പിന്നോട്ട് പോകുന്നുവോ അവരൊക്കെ സ്വീകരിച്ച വെളിച്ചം നബിതങ്ങളിൽ നിന്നാണ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്തിൻ്റെ ഏത് കറാമത്തുകൾ സംഭവിച്ചതാകട്ടെ, ഖാലിദ് റളിയല്ലാഹു തആല അൻഹു, ബിസ്മില്ലാഹി അല്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമാഇ വഹുവ സമീഉൽ അലീം, ഹദാദറാത്തി ബിശല്ലുന്ന ദിക്റല്ലേ, വിഷമാ കുടിച്ചത്, ഒന്നും സംഭവിച്ചിട്ടില്ല. സ്വഹാബത്തിന് നടന്ന കറാമത്ത് ആർക്ക് കിട്ടുന്ന അഭിമാനമാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ മുഅ്ജിസത്തിന്റെ തിരുശേഷിപ്പുകളാണ്, അതിന്റെ ഭാഗമായിട്ട് മനസ്സിലാക്കണമെന്ന. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശിഷ്യന്മാരിൽപ്പെട്ട ഒരാൾ, അതും ഒരു മനുഷ്യൻ. സുലൈമാൻ നബിക്ക് ജിന്നുകൾ വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? ഷയാത്വീൻ, പിശാചുക്കൾ പോലും സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ സേവകരായിരുന്നു. പിശാചുക്കളെ ആർക്കും പിടിച്ചാൽ കിട്ടാത്ത ആളുകളാണ് പിശാചുക്കൾ, അവർ പോലും ഖാദിമീങ്ങളായി ജോലി ചെയ്തിട്ടുണ്ട് സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം. അങ്ങനത്തെ നബിക്ക്
നിങ്ങൾ ആരാ കൊണ്ടുവരാന്ന് ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ? സ്വന്തമായിട്ട് ചെയ്യാമായിരുന്നല്ലോ. പക്ഷെ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ചെയ്തു കൊടുത്തത് ആരാ? ഒരു ശിഷ്യനാ. ഒരു ശിഷ്യനത് ചെയ്താൽ അള്ളാഹു ഗുരുവിന്റെ അവസ്ഥ എന്തായിരിക്കും? ഇത് മനസ്സിലാക്കാനാ ഖുർആൻ. ഒരു ശിഷ്യന്റെ ചരിത്രം സുലൈമാൻ നബി അലൈഹിസ്സലാം ജീവിച്ചിരിക്കെ സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ കൊണ്ട് ചെയ്യിപ്പിക്കാതെ ശിഷ്യനെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. അള്ളാഹു ജല്ല ജലാലു പറയാ, ഈ ഖുദ്റത്തിന്റെ കുറവിടം അള്ളാഹുവിൻ്റെതാണ്. പക്ഷെ ഇതൊക്കെ പ്രവാചകന്മാരുടെ മുഅ്ജിസത്തുമായി ലിങ്ക് ചെയ്യുന്നതാണ്, അവരുടെ മുഅ്ജിസത്തുമായി ബന്ധിപ്പിക്കേണ്ടതാണ്. മഹാനായ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുഅ്ജിസത്താണ് സംസാരിക്കാൻ കഴിയാത്ത ഭാഷകൾ സംസാരിക്കുക എന്നത്. പ്രവാചകന്മാർക്ക് അള്ളാഹു നൽകിയ മുഅ്ജിസത്തിന്റെ ഭാഗമായിരുന്നു കാറ്റിലൂടെ സഞ്ചരിക്കാൻ പറ്റുക. സുലൈമാൻ നബി സഞ്ചരിച്ചു. ഉദുവുഹാ ശഹറുൻ വറവാഹുഹാ ശഹറുൻ, ഒരു മാസം എടുക്കുന്ന യാത്ര. രാവിലെ ഒറ്റ പോക്കിലെത്തും സുലൈമാൻ നബി അലൈഹിസ്സലാം. വൈകുന്നേരങ്ങൾ കാറ്റിലൂടെ യാത്ര ചെയ്തു വന്നാൽ, ഇതൊക്കെ നമ്മുടെ പ്രീ എയർക്രാഫ്റ്റ് പീരീഡ് അല്ലെ, വിമാനത്തെ കുറിച്ചൊക്കെ ചിന്തിക്കാൻ പറ്റാത്ത കാലങ്ങൾക്ക് മുമ്പ് വായുവിലൂടെ അള്ളാഹുവിന്റെ പ്രവാചകന്മാർ സഞ്ചരിച്ചത് സയ്യിദന സുലൈമാൻ നബി അലൈഹിസ്സലാം. ഉദുവുഹാ ശഹറും വറവാഹുഹാ ശഹർ. അൻസ്വാഖിയയിലേക്ക് സാദിഖ്, അതുപോലെ സദൂഖ് റഹ്മത്തുള്ളാഹി അലൈഹിമ, ഈ രണ്ട് മഹാന്മാർ യേശു നബി അലൈഹിസ്സലാം ദുആ ചെയ്തു കൊടുക്കുകയാണ്. അവർ ഉറങ്ങുന്നു, ഫലസ്തീനിൽ ഉറങ്ങുന്നു. ഉണർന്നത് അൻസ്വാഖിയയിലാണ്. മാത്രമല്ല ഫകല്ലമ കുല്ല വാഹിദിൻ സാഹിബഹു ബിലുഗത്തിൽ ഖൗം, അവിടെ എത്തിയപ്പോൾ ടർക്കിഷ് ഭാഷയിലാണ്, തുർക്കിക്കാരുടെ ഭാഷയിലാണ് രണ്ടുപേരും സംസാരിച്ചത് തന്നെ.